വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലവ് ഓൺ പ്ലേറ്റ്. ഇന്ന് നമ്മളൊരു സൂപ്പർ വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സൂപ്പർ ഈസിയാണ്, ഓവൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കണം. ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 തവണയെങ്കിലും അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ 4 മുട്ടയുടെ വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം. ഇപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അല്പമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നിങ്ങൾ പഞ്ചസാര ഇടരുത്. 1-2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം അടുത്ത സ്പൂൺ ഇട്ടിട്ട് ആ ഫുൾ പഞ്ചസാരപ്പൊടി നമുക്ക് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. 4 മുട്ടയുടെ മഞ്ഞ ഇരിപ്പുണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലായിരുന്നു ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് നമുക്ക് നേരത്തെ പതിപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലോട്ടേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ മുട്ട പതിഞ്ഞ് പൊങ്ങി വന്നത് താണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പതിയെ ഒരു 6 സെക്കൻഡ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഓവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാത്രത്തിൽ അല്പം ഉപ്പ് വെതറി സ്റ്റാൻഡ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് അവിടെ വെക്കാം. നമുക്ക് വേണ്ടത് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു കൂട്ടും. ഇനി നമുക്ക് മൈദ അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതിയെ മിക്സ് ചെയ്യാം. മൈദ മിക്സ് ചെയ്തതിന് ശേഷം 1-2 ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള മൈദ മിശ്രിതം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഒരുമിച്ച് തന്നെ പാലും മൈദയും ഇടുന്നില്ല, നമ്മൾ അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം മൈദ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് പതിയെ നമ്മൾ മിക്സ് ചെയ്യണം. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. നന്നായിട്ട് പതിയെ മിക്സ് ചെയ്തിട്ട് സാവധാനത്തിൽ ഈ ഒരു ബബിൾസ് ഒന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ബട്ടർ പേപ്പർ തടവിയിട്ടുള്ള ഒരു 8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ പാനിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കിയിട്ട് കേക്ക് വെന്തിട്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം വെച്ചാൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ഈ ഒരു കേക്ക് നമ്മൾ 8 ഇഞ്ചിലോ അല്ലെങ്കിൽ 7 ഇഞ്ചിലോ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു 5 ലെയറെങ്കിലും നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. കേക്കിൻ്റെ ചൂട് ആറിയിട്ട് വേണം നമുക്ക് ലെയറായിട്ട് മുറിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ പെർഫെക്റ്റ് വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പി ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു റെസിപ്പി നിങ്ങൾ തേടില്ല, അത് ഷുവറായിട്ട് ഞാൻ പറയുന്നു. അത്രയും പെർഫെക്റ്റാണ് ഈ ഒരു റെസിപ്പി. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എൻജോയ്.